ഡാറ്റ്സൺ ഹീറോ ആണ് ഹീറോ. തൃശൂർ മലക്കപ്പാറ ആനക്കയത്ത് കാട്ടാനയുടെ മുന്നിൽ അകപ്പെട്ട ബൈക്ക് യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഡാറ്റ്സൺ കാട്ടാനയുടെ മുന്നിൽ കാണിച്ച സമചിത്തതയോടെയുള്ള ധീരതയാണ് അതിന് കാരണം. അന്നമ്മ നട ചെമ്മാശ്ശേരി തോമസിന്റെ മകൻ ഡാറ്റ്സൺ ആണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. ഞായറാഴ്ച വൈകിട്ട് മലക്കപ്പാറയിൽ നിന്ന് മുഹമ്മദ് ഷിജിൻ മേത്തറുടെ റിസോർട്ടിൽ ടൈലിന്റെ പണി കഴിഞ്ഞ് മടങ്ങുമ്പോൾ ആനക്കയത്തെ വളവിൽ വലിയൊരു കൊമ്പന്റെ മുന്നിൽ അകപ്പെടുകയായിരുന്നു. ഡാറ്റ്സന്റെ അരികിലേക്ക് കാട്ടാന നടന്നു വന്നു. രക്ഷപ്പെടാൻ തെല്ലും പഴുതില്ലാതായി. പെട്ടെന്ന് യുവാവ് ശബ്ദമില്ലാതാക്കുന്നതിന് വണ്ടി ഓഫ് ചെയ്ത് തൊട്ടടുത്തെത്തിയ കാട്ടാന ബുള്ളറ്റിന്റെ ചക്രത്തിൽ കൊമ്പുകൊണ്ട് തട്ടി, പിന്നീട് തല കുലുക്കി ചിഹ്നം വിളിച്ചു. ഭയവും ഒപ്പം ചങ്കൂറ്റവും സമചിത്തതയും കൈവന്ന ആ നിമിഷം ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം കൊമ്പൻ കാട്ടിലേക്ക് കയറുകയും ചെയ്തു. തീർന്നില്ല കഥ. വീഡിയോ വൈറലായതോടെ ജില്ലയിൽ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഷിജിൻ മേത്തറുടെ അധ്യക്ഷതയിൽ കാടുകുറ്റി കല്ലൂർ 14 വാർഡ് കോൺഗ്രസ് സ്വീകരണവും നൽകി. ഞായറാഴ്ച വൈകിട്ട് ഒരു 5:30 സമയത്ത് വളവിൽ വന്ന് നോക്കിയിരുന്നു. ഞാനിപ്പോൾ മലക്കപ്പാറ പണി തൈലിൻ്റെ പണിയാണ്. അപ്പോൾ ഒരു ഹോട്ടലിൻ്റെ റിസോർട്ടിൻ്റെ ഫ്രണ്ടായിരുന്നു. നമ്മൾ ഒരു സുഹൃത്ത് ഷെജിൻ മേത്തറ അവരുടെ റിസോർട്ടിൻ്റെ പണിക്ക് അപ്പോൾ അതിൻ്റെ ജോലി കഴിഞ്ഞിട്ട് വരുന്ന വഴി 4 ചെക്ക്പോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ആന ഇറങ്ങുന്നവർക്ക് ബോർഡൊക്കെ എഴുതി വെച്ചു. അപ്പൊ അവിടെ വെച്ച് പെട്ടെന്ന് ഞാനങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോ വളവിൽ ആന നിൽക്കുന്നത് ഒരു 10 അകലെ ആനനെ കണ്ട വഴി ഞാൻ വണ്ടി ഓഫ് ചെയ്തു. ഏതാണ്ട് ചാവി കൂടി എന്നിട്ട് അപ്പൊ ആന എന്നെ കണ്ടു കഴിഞ്ഞപ്പോ അവിടുന്ന് ചിഹ്നം പിടിച്ച് കയറി വന്നു. ചിഹ്നം പിടിച്ച് കയറി വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് വീഴുന്ന രണ്ട് കട്ടൊക്കെ തട്ടി കൊമ്പോണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, തട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു തടിച്ചിരിക്കുന്നു എന്നെ കൈകൊണ്ട് കാണിച്ചു. ഇവരെ എന്നെ നോക്കി നോക്കിയിട്ട് ചുണ്ടിക്കൈയെടുത്തിട്ട് ഞാൻ ഇങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കണേ അല്ലെങ്കിൽ ഇതിന് ഇവരെ എന്നെ ചുണ്ടിക്കൈയോടെ എൻ്റെ ഹാൻഡിൽ മോട്ടിരിക്കണം. അപ്പോൾ ആ ഹാൻഡിലേക്ക് ചുണ്ടിക്കൈ വെച്ചു എന്നെ നോക്കിയിട്ട് തിരിഞ്ഞൊന്നും ചെയ്യാതെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് അവിടെ മേളിൽ മേളിൽ നിന്ന് ഇറങ്ങി വന്നാൽ വെള്ളം കുടിക്കാൻ ചാലിൽ ആ ചാലിലേക്ക് ഇറങ്ങി എന്നെ ഇങ്ങനെ കാണിച്ചേക്ക്. കുട്ടിക്കാലത്ത് നമ്മൾ വായിച്ചു മറന്ന കഥാപുസ്തകത്തിൽ കാട്ടിൽ മൃഗങ്ങളുടെ മുന്നിൽ അകപ്പെട്ട ആത്മധൈര്യം കൊണ്ട് രക്ഷപ്പെടുന്ന ആളുകളുടെ കഥ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ വന്നുപോയെങ്കിൽ ആശ്ചര്യപ്പെടാനില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.